തമിഴ് സിനിമയെയും കെ ടി കുഞ്ഞുമോൻ എന്ന നിർമ്മാതാവിൻ്റെ കരിയറിനെയും രണ്ടായി വിവരിക്കാനാകും. ജെൻ്റിൽമാൻ എന്ന സിനിമയുടെ റിലീസിന് മുൻപും ശേഷവും 1993 അന്നുവരെ തമിഴ് സിനിമാ ചരിത്രത്തിൽ ആരും ചെലവഴിക്കാത്തത്ര പണം മുടക്കിയെത്തിയ ചിത്രം വൻ ഹിറ്റായി. സിനിമയുടെ പ്രമേയം ഇപ്പോഴും പ്രസക്തമാണെന്ന് 25 വർഷങ്ങൾക്കിപ്പുറം നിർമ്മാതാവ് കെ ടി കുഞ്ഞുമോൻ പറയുന്നു. ജെൻ്റിൽമാൻ ഒരു വെറൈറ്റി സാധനം, അതിനകത്തൊരു അണ്ടർ കറൻ്റ് സബ്ജക്റ്റാണ്. അതായത് ഈ പാവപ്പെട്ട പിള്ളേർക്ക് പഠിക്കാനെ കൊണ്ട് ഉള്ള കഴിവില്ലാത്ത ഉള്ളൊരു വലിയൊരു മെസ്സേജാണ്. പിന്നെ കൈക്കൂലി വാങ്ങുന്നതിനെക്കുറിച്ചും സാധാരണ ആൾക്കാർക്ക് പഠിക്കണേ മെഡിക്കലിന് പഠിക്കണേലൊക്കെ അതൊരു വലിയൊരു തീം വർക്കായിരുന്നു. നല്ലൊരു സബ്ജക്റ്റാണ്. എന്തുകൊണ്ടാണ് ജെന്റിൽമാന്റെ നിർമ്മാണ ചെലവ് ഇത്രയും കൂടിയതെന്ന് കുഞ്ഞുമോൻ വിശദീകരിക്കുന്നു. ചെലവ് വരാന്ന് പറഞ്ഞാൽ അന്നൊന്നും ആരും ആൾക്കാർ ഈ രീതിയിലുള്ള ചേസിങ് ഫൈറ്റ് പിന്നെ ഒരു വലിയ സെറ്റുകൾ ഒന്നും ആരും ഇടാറില്ല. പിന്നെ കോസ്റ്റ് കുറച്ച് ചെയ്യുക, ലാഭം കൂടുതലുണ്ടാക്കുക എന്നുള്ളതാണ് ആൾക്കാർ. പക്ഷേ നമ്മൾ നല്ല ഒരു കോസ്റ്റ് ഉണ്ടാക്കുക, ലാഭം കൂടുതലുണ്ടാക്കുക എന്നുള്ളതാണ്. അന്നത്തെ മുതൽ കോടികളുണ്ടാവും. അന്ന് ആ ജെന്റിൽമാൻ ചെയ്ത സമയത്ത് ഒരു 3-4 തമിഴ് പടം ചെയ്യത്തക്ക കാശ് അതിന് മുടങ്ങിയിട്ടുണ്ട്. അത് കറക്റ്റ് നമ്മൾ ഇനിയിപ്പോൾ എമൗണ്ട് പറയാൻ പറ്റില്ലല്ലോ. സംവിധായകൻ ശങ്കർ, എ ആർ റഹ്മാൻ, അർജുൻ തുടങ്ങി പിന്നീട് സിനിമാ ലോകത്തെ മിന്നും താരങ്ങളായി മാറിയവരുടെ കരിയറിന് ജെന്റിൽമാൻ നൽകിയ ഊർജം ചെറുതല്ല. ആ സമയത്ത് അത്രയൊന്നും ശ്രദ്ധേയനല്ലാതിരുന്ന ഒരു നടനെ നായകനാക്കി ഒരു സംവിധായകൻ്റെ കന്നിച്ചിത്രത്തിന് ഇത്രയും ചെലവഴിക്കാൻ കുഞ്ഞുമോൻ കാണിച്ച ധൈര്യം വിപ്ലവമായിരുന്നു. ശങ്കർ പല ആൾക്കാരോട് ജെന്റിൽമാൻ്റെ കഥ പറഞ്ഞു, കമൽഹാസൻ മുതലെല്ലാം ആൾക്കാരോടും പറഞ്ഞു. അവർക്കൊന്ന് കഥ അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവരാരും അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ എന്നോട് കഥ ത്രെഡ് പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എൻ്റെ കോൺട്രിബ്യൂഷൻ വേണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കഥയുടെ ത്രെഡ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവൻ്റെ കയ്യിലൊരു ഫയറുണ്ട്, നമ്മൾ പറഞ്ഞാൽ ഞാൻ പറയുന്നതിനെക്കാട്ടി 10 ഇരട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്പം നമുക്ക് കൊള്ളാമെന്ന് വെച്ചു. സൂര്യൻ റിലീസിന് മുമ്പ് ഒരു 25,000 രൂപ ഞാൻ അഡ്വാൻസ് ശരത്തിന് കൊടുത്തായിരുന്നു ഈ പടം ചെയ്യാനൊക്കെ കൊണ്ട്. വേറൊരു മിസ്അണ്ടർസ്റ്റാൻഡിൽ അങ്ങേര് അഭിനയിച്ചില്ല. അഭിനയിക്കാതെ വന്നപ്പം ശങ്കറിനും ഭയങ്കര വിഷമമായി. അർജുൻ എന്ന് മാർക്കറ്റൊന്നും ഇല്ലാതെ ഡബ്ബിങ് പടത്തിൻ്റെ മാതിരിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ അർജുനാന്ന് അർജുനെ ചെയ്തു. എ ആർ റഹ്മാൻ്റെ സംഗീതമായിരുന്നു ചിത്രത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇക്കാലത്തും ആരും താളം പിടിച്ചു പോകും ആ ഗാനങ്ങൾ കേട്ടാൽ. ജെന്റിൽമാനാണ് സത്യത്തിൽ ജീവിതത്തിൽ റഹ്മാൻ ഒരു ടേണിങ് പോയിന്റ്. കാരണം ഈ റോജാ പടത്തിൽ റഹ്മാൻ്റെ പേരിട്ടിട്ടില്ല, മ്യൂസിക് ഡയറക്ടറുടെ പേരിട്ടിട്ടില്ല. കാരണം അന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആ പാട്ട് ഓടിയില്ലല്ലോ, എന്താവും, ആരാണെന്ന് അറിയണ്ടല്ലോ. ആരേലും ഇളയരാജയെന്നോ എല്ലാം വിചാരിച്ചിരിക്കട്ടെ എന്നായിരിക്കും ബാലേന്ദ്ര സാറും മണിരത്നം വിചാരിച്ചു. അതുകൊണ്ട് പേരിട്ടില്ല. പക്ഷേ ജെന്റിൽമാനിൽ ഞാൻ നല്ലോണം ബൂസ്റ്റപ്പ് ചെയ്തു, ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തു. അന്ന് ജെന്റിൽമാൻ റിലീസായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇളയരാജ ഫുൾ ഡൗണായി. അതൊരു പിന്നെ എല്ലാവരും റഹ്മാൻ്റെ പറയാം. തെന്നിന്ത്യൻ സിനിമയിൽ ഗ്രാഫിക്സ് പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടതും ജെന്റിൽമാൻ തന്നെ. എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വെങ്കി എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക് ആൾ ഉണ്ടായിരുന്നു. നല്ല ആളാണ്, അദ്ദേഹം മരിച്ചുപോയി. ഈ ചിക്കുബുക്ക് ട്രെയിൻ ഒരു സാമ്പിൾ ഞങ്ങൾ ഗ്രാഫിക് ഹിറ്റായി. അങ്ങനെയാണ് പിന്നെ കാതലിൽ മുക്കാബിലായും എന്ന വിലയൊക്കെ ഗ്രാഫിക് ഉണ്ടാകും. ചിത്രം വൺ ഹിറ്റായതോടെ കെ ടി കുഞ്ഞുമോനും സ്റ്റാറായി. കുഞ്ഞുമോൻ്റെ ചിത്രങ്ങളും കട്ടൗട്ടുകളും എങ്ങും നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടായി. ഹീറോയ്ക്ക് വെക്കുന്നതിനെക്കാട്ടി വലിയ കട്ടൗട്ട്, 60 അടി കട്ടൗട്ട്, വലിയ പോസ്റ്ററുകളൊക്കെ വെക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ വളരെ പോപ്പുലറായി. പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെന്താണ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സിനും മറ്റാൾക്കാർക്കും. പക്ഷേ ഞാൻ കാശ് ചെലവെയ്യുന്ന ആളാണല്ലോ, എന്നെ 4 പേര് കാണണമല്ലോ. ഇത് ആരാണ് ഈ ആൾക്കാരെ കൊണ്ടുവന്നത് എന്നുള്ളത് അറിയണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്താണ്. അത് കഴിഞ്ഞിട്ട് പല ആൾക്കാർ ഫോളോ ചെയ്തു, അതൊന്നും സക്സസ് ആയിട്ടില്ല. ജെന്റിൽമാന് ശേഷം കാതലൻ, കാതൽ ദേശം, രക്ഷകൻ തുടങ്ങി ഒരു പിടി ബിഗ് ബജറ്റ് ചിത്രങ്ങൾ കൂടി കുഞ്ഞുമോൻ നിർമ്മിച്ചു. എല്ലാം വൻ വിജയങ്ങളുമായി. പക്ഷേ പിന്നീട് അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണ മേഖലയിൽ സജീവമായില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷ പോലെ വന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഉണ്ട്, സിനിമ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കോമ്പൗണ്ടിൽ വന്ന് വളർന്നവരൊക്കെ തിരക്കാണ്. പിന്നെ പുതിയ ആൾക്കാരെ നമ്മൾ എടുക്കുമ്പോൾ അവർ അത്ര ടാലൻ്റ് ഉള്ള ആളായിരിക്കണം, നമ്മളൊക്കെ സബ്ജക്റ്റ് വേണം. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആരോടും ഡേറ്റ് എനിക്ക് പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒറ്റ കുഞ്ഞിനോടും ചോദിച്ചിട്ടില്ല. ചില ആൾക്കാർ വളർന്നു കഴിയുമ്പോൾ വന്ന വഴി മറക്കും എന്നും പറഞ്ഞിട്ട് നമ്മൾ അവരോട് പോയിട്ട് കെഞ്ചി കൂത്താടുക എന്നുള്ളൊരു പരിപാടി നമുക്ക് പറ്റില്ല, ചെയ്യാനും പറ്റില്ല. എല്ലാവരും നല്ല ആൾക്കാരാണ്, അവരൊക്കെ ഇന്ന് ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഞാൻ അവരെയൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല. അവരുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷപ്പെടുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. വിജയുമൊത്ത് 5 ചിത്രങ്ങൾ ചെയ്യാൻ ധാരണ ഉണ്ടായിരുന്നെങ്കിലും 2 ചിത്രങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നും കുഞ്ഞുമോൻ പറയുന്നു.
വിജയ് എൻ്റെ പടത്തിലോട് കൂടിയാണ് വലിയ പോപ്പുലർ. നിലാവേവായ എണ്ണെന്നും എണ്ണെണ്ണും കാതെന്ന് പറഞ്ഞ് രണ്ട് പടം എടുത്തു. അഞ്ച് പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വിജയ് ചെയ്ത്. അന്ന് വിജയ് വലിയ പോപ്പുലറല്ല. അന്ന് 1.5 കോടി വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാനാണ് ഫൈനാൻസ് ചെയ്തത്. ചന്ദ്രശേഖർ സാർ എപ്പോഴും ഇവിടെ വരും, അദ്ദേഹം വന്ന് ചെക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും, ഞാൻ കാശ് കൊടുക്കും. പക്ഷേ രണ്ട് പടം പ്രതീക്ഷിച്ചത്ര പോയില്ല. പക്ഷേ ഞാൻ വിജയ്ക്ക് അത്രയും വലിയ കട്ടൗട്ടുകളും ഓൾ തമിഴ്നാട് ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്തപ്പോൾ ഭയങ്കര പോപ്പുലറായി. അപ്പോൾ പിന്നെ ഞാൻ അതിന് അഡ്വാൻസ് കൊടുത്തതോടെ അവർ തിരിച്ചു വന്നു, പിന്നെ ചെയ്തില്ല എനിക്ക് പടം. നിർമ്മാണ രംഗത്തേക്ക് ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് കെ ടി കുഞ്ഞുമോൻ. ഒരു പുതിയ ചിത്രത്തിനായുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. എൻ്റെ പടം തീർച്ചയായിട്ടും ഞാനൊരു തമിഴ്, തെലുങ്ക്, ഹിന്ദി ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്റ്റോറി ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിനെന്താണ്, ആരെയാണെന്നുള്ളതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പല ആൾക്കാരെ ഇങ്ങനെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കഥ തീരണം, ആ കഥയുടെ ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പടം അടുത്ത വർഷം 2021 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. ജൂലൈ 31 ജെന്റിൽമാൻ സിനിമയുടെ 25 ആഘോഷിക്കാനാണ് കുഞ്ഞുമോൻ ഫാൻസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുമോൻ പറയുന്നു, വാർഷികം ആഘോഷമാകണമെങ്കിൽ താൻ മാത്രം പോരല്ലോ. ശങ്കർ വരണം, ഡയറക്ടർ ശങ്കർ, എ ആർ റഹ്മാൻ വരണം, പിന്നെ അർജുൻ വരണം, ഇതിനെ ഓൾ ടെക്നീഷ്യൻസ് വരണം, എല്ലാവരെയും കൂടെ ഒത്തുകൂടി. ശങ്കർ ഭയങ്കര ബിസിയാണ് ഇപ്പോൾ, എന്തരൻ അവരുടെ പടം 2 റിലീസ് ചെയ്യാനുള്ള തിരക്കിലാണ്. റഹ്മാൻ ഇൻ്റർനാഷണൽ ലെവലിൽ ബിസിയാണ്. അപ്പോൾ അവരുടെ കൺവീനിയൻ്റ് ടൈം നോക്കിയാൽ, നമ്മുടെ ഒരു ഫാമിലിയാണല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ. ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ കാശ് മുടക്കി ഐഡിയകൾ കൊടുത്തെന്ന് മാത്രമല്ലോ. അപ്പോൾ എൻ്റെ മക്കളൂടെ വരണം, എൻ്റെ കൂടപ്പിറപ്പായ ആൾക്കാരൂടെ വന്നാൽ അതിന് 31 ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജയലളിതയുമായി നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്ന കെ ടി കുഞ്ഞുമോൻ ADMK അംഗമായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമല്ലെങ്കിലും സമകാലീന സാഹചര്യങ്ങളെക്കുറിച്ച് ഉറച്ച ബോധ്യവും അഭിപ്രായവുമുണ്ട് ഇദ്ദേഹത്തിന്. കമൽഹാസൻ്റെയും രജനീകാന്തിൻ്റെയും രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി കെ ടി കുഞ്ഞുമോൻ പങ്കുവച്ചു. പുരച്ചി തലവർ MGR എന്ന് പറയുന്നത് സിനിമയിലേക്ക് വിട്ടിട്ടാണ് പൊളിറ്റിക്കലി വരുന്നത്. ഇപ്പോൾ അവർ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയും അഭിനയവും പൊളിറ്റിക്കലും കൂടെ കൊണ്ടു നടക്കാനെ കൊണ്ട് ഇമ്പോസിബിളാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജനങ്ങളുടെ കാര്യം നോക്കാൻ പോകുന്നു, അവരുടെ സ്വന്തം കാര്യം നോക്കാൻ പോകുന്നു. അപ്പോൾ അവർ ജനങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ അവരാദ്യം അവരുടെ, എൻ്റെ അഭിപ്രായമാണ് പറയുക, ആദ്യം പിക്ചറിൻ്റെ ഇത് മാറ്റണം. പൊളിറ്റിക്കലി പൂർണ്ണമായിട്ട് വന്നാൽ ജനങ്ങൾ അംഗീകരിക്കും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആൾ കൂടും അവർ വരുമ്പോൾ. അത് ഫാൻസാണ്, അവർ വോട്ട് ഇടില്ല. ചെന്നൈയിൽ നിന്നും അനൂപ് കൃഷ്ണയ്ക്കൊപ്പം CV അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.